ആത്മഹത്യാ നിരക്കിൽ 54% വീട്ടമ്മമാർ തിരുവനന്തപുരം. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട് ആത്മഹത്യയിൽ അഭയം തേടുന്ന വീട്ടമ്മമാരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. മൊത്തം ആത്മഹത്യയിൽ 54% വീട്ടമ്മമാരുടേതാണ്. കുറഞ്ഞ മാനസികാരോഗ്യവും മാനസിക സംഘർഷവും ഭർത്താക്കന്മാരുടെ മദ്യപാനവുമെല്ലാം വീട്ടമ്മമാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. 15-45 പ്രായപരിധിയിലെ സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതൽ. കൂടുതൽ സുരക്ഷയും സ്നേഹപൂർണമായ പെരുമാറ്റവും ആഗ്രഹിക്കുന്ന സ്ത്രീകൾ മിക്കപ്പോഴും ഒട്ടേറെ വിവേചനങ്ങൾ അനുഭവിക്കുന്നവരാണ്. വിദ്യാഭ്യാസം കുറഞ്ഞവരിലും ഗ്രാമീണരിലും ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചതായും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഓള് കുളിക്കാനോ വെള്ളം കോരാനോ തുള്ളിക്കൽക്കേക്കൂ, ഓള് കൂടി കേറിക്കോളൂ. കുളിക്കാനാരെങ്കിലും കെന്റ് ചാടുവോ? മോളെ ബക്കറ്റിലെ വെള്ളം പോരാഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നിണ്ടോ? എന്റെ ഉപ്പാ ഉമ്മ കെന്റ് കരയില് കസാര കൊണ്ടക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓളോടെ കസേരട്ട് കുത്തിരിക്കാൻ നിക്കുക, ഓളോട് ചാടിയാണ് വേഗം ചാടാൻ പറി. കസാരന്റെ മുകളിൽ കേറിന്നാലേ ഉമ്മാക്ക് ആൾമാരന്റെ മുകളിൽ കൂടെ ചാടാൻ പറ്റൂ. അതിനിപ്പോ ഞമ്മളോടൊപ്പം സഹായിക്കണോ അല്ലേ? തൽക്കാലം ഞമ്മക്ക് അതിന് സമയമില്ലെന്ന് അറിഞ്ഞാണ്. ഓ, ഉമ്മ ആൾമാരന്റെ മുകളിൽ കാലെടുത്ത് വെക്കുമ്പോ വലിച്ചു താഴെ ഇടണം, അതിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്. ഓളൊരു പൂതിയല്ല മോളെ, അതിന് ഞമ്മളായിട്ട് എന്തിനാ എതിരിക്കണ്? ഉപ്പ വേഗം വന്നില്ലെങ്കിൽ പോലീസ് വരുമ്പോ ഞാൻ എല്ലാം പറയൂ. പോലീസ് എന്തിനാ ഇങ്ങോട്ട് പോരുന്നത്? എന്റെ ഉപ്പാ ഉമ്മ എങ്ങനെ ചാടി ചത്തു പോയാല് പോലീസ് വരുമ്പോ നിങ്ങളോട് ചോദിക്കൂലേ ഉമ്മ എന്തിനാ ചാടി ചത്തതെന്ന്? ഉമ്മ എന്തിനാ ചാടാൻ പോടാന്ന് ഉപ്പാക്കും അറിയില്ല മോളെ. പിന്നെ പോലീസിനോട് നമ്മൾ എന്താ മറുപടി പറയാ? ഉപ്പയാണ് എല്ലാത്തിനും കാരണം, ഞാൻ നാട്ടുകാരോട് മുഴുവൻ പറയും, പോലീസിനോട് പറയും. നോക്കിക്കോ, ആത്മഹത്യ പ്രേരണയ്ക്ക് ഉപ്പാന്റെ പേരിൽ കേസ് കൊടുക്കും. അപ്പൊ ഉപ്പാനെ പോലീസ് പിടിച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ വാ നിക്കടാ. കെട്ടികളുടെ മരണത്തില് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാണ്ടിരിക്കാൻ ഉപ്പ ശശി തരൂർ നല്ലല്ലോ. പഠിച്ചോനെ, പാത്തു കെട്ടി ചാടിയ ആ ഒച്ച പോരല്ലോ, ഒരു ഉപ്പൻചാക്ക് വീണ ഒച്ചെങ്കിലും മാണ്ടേ. ഏതായാലും ഇത് പോയി നോക്ക, ഇങ്ങോട്ട് നിക്കടാ. അതിന്റെ മേലൊക്കെ ഒരു സർക്കസ് കളിക്കല്ലേ പാത്തുവോ, കെണ്ടിൽ വീണ് ചത്തുപോവും. ചത്തില്ലെങ്കിലോ പാത്തുവോ? ഈ വെള്ളത്തിൽ വീണ് ചത്തില്ലെങ്കിൽ ഞങ്ങൾക്കല്ലേ പാട്? അന്നെ കൊല്ലാനുള്ള അധികാരം ഞമ്മക്ക് ഇല്ല പാത്തുവോ? അനക്കന്റെ ജീവൻ എടുക്കൽ അധികാരം പഠിച്ചോ തന്നിട്ടില്ല. വെള്ളം പടക്കാവും പത്തോ, പിന്നെ മോട്ടർ വെച്ച് പറ്റിക്കേണ്ടി വരൂ. ഈ ചാടി നാശകോശായാലും പെരേലെ വെള്ളം കൂടി മുട്ടൂ. അപ്പൊ ഞാൻ ചാടുന്നില്ലല്ലേ നിങ്ങൾക്ക് ഭസ്മോ? ഈ ചാകുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ, പിന്നെ നമ്മളെന്തിനാ ഭസ്മിക്കണേ? അപ്പൊ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാഞ്ഞിട്ട് ആവേശം കണ്ട പിന്നെ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്ക? ഉമ്മ ചാകുന്ന ഉമ്മക്ക് വിഷമല്ലല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾക്കൂല്ല. കണ്ടോ കണ്ടോ, ഞമ്മളെ ദുനിയാവെന്ന് കെട്ടി കെട്ടി പോണ ഉപ്പാന്റെ മക്കളെ മനസ്സിലായി. എനിക്കത് നേരത്തെ മനസ്സിലാക്കണേ. ഈ പറയൽ എന്റെ ബാക്കിന് ഒരു വിലയില്ലല്ലോ. കെട്ടി ചാടി എന്റെ ബാക്കിന് വില ഉണ്ടാവോ? നീ ചാടിക്കോ. കിണറിന്റെ പടവിൽ ഒരു ചുമ്മാന്റെ തല പൊട്ടുന്ന ഡിജെ സൗണ്ട് കേട്ടേണ്ടി വരില്ലോ എന്നാലോചിച്ചാണ് നിന്റെ പ്രശ്നം. എന്റെ വെള്ളം കൂടി മുട്ടിച്ചിട്ട് ഞാൻ അവിടുത്തെ പോകും. ഇതിന് മാത്രം എന്താ ഉണ്ടായത്? ഞാനൊരു മനുഷ്യജീവിയാണെന്ന് വല്യ വിചാരം എന്റെ ഉപ്പക്കുണ്ടോ? രാവും പകലും ഉറങ്ങാണ്ട് പണിയെടുക്കുന്ന ഒരു എന്തിനാണ് ഞാൻ? അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ പൊരയില്? ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും നിങ്ങൾക്ക് പരിഹാസ. നിങ്ങളൊക്കെ മെൻറ്റലാണെന്ന് എപ്പോഴും എപ്പോഴും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളിടയിൽ ജീവിച്ചിരിക്കും. ഏതായാലും നമ്മള് വെള്ളം കൂടി മുട്ടിച്ചിട്ട് ഈ ചാവണ്ട. അനക്ക് വേറെ എന്തൊക്കെ ഭയം ഉണ്ടായിന്? അനക്ക് ഒരു കഷ്ണം കയറുകൊണ്ട് കെട്ടി തൂങ്ങി ചത്തൂടെ, അല്ലെങ്കിൽ എലിപ്പാശാണ് വായിച്ച് കഴിച്ചൂടെ അനക്ക്? അപ്പൊ ഞാൻ ചാണം തന്നെയാ നിങ്ങളൊക്കെ മനസ്സില്? കാണിച്ചു തരാം, ഞാൻ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. പാല് തളിച്ച് കടുപ്പത്ത് ഞാൻ എടുത്തേക്കട്ടെ ഇങ്ങോട്ടേക്ക്.
ഉണ്ടാകേക്കു ഉണ്ട് പഠിച്ചോനെ ഈ അച്ഛൻ തെറ്റ് വരുത്തരുതേ പ്രിയപ്പെട്ട മൂസാക്ക അല്ല പ്രിയ എങ്ങനെ ഇതു പ്രാൻ്റെ എപ്പുറത്താണോ വള്ളി ഏടെങ്കിലും ഇട്ട പ്രിയപ്പെട്ട അങ്ങനെ തന്നെ വിളിച്ചോട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പ്രിയപ്പെട്ടോളൊന്നു അല്ലല്ലോ പഠിച്ചോൻ തന്നു ജീവൻ എടുക്കുന്നത് ശരിയല്ല എന്നറിയാം എന്നാലും മരണം വരെ തൂക്കിക്കൊല്ല അതിന് പകരം എന്ത് ചെയ്തു ആ ചാകുന്നവരെ തൂങ്ങാൻ ഞാൻ തീരുമാനിച്ചു ഈ ശ്രമം പരാജയപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല നിങ്ങളും കുട്ടികളും എന്റെ ശല്യമില്ലാണ്ട് സ്വയമായിട്ട് ജീവിക്കണോ നിങ്ങളെ മീക്കച്ചോട് ഉസുറായിട്ട് നടക്കട്ടെ അനുഗ്രഹത്തിന്റെ പൂച്ചെണ്ടുകൾ പൊലിച്ചു വാരിയെറിയട്ടെ എന്നെ ഫാത്തിമ ഉപ്പ അച്ചെടുത്തിട്ട് റസിയെ തിരുത്തി വായിക്കട്ടെ എല്ലാരും പോയി എല്ലാരെയും ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ഇല്ലാണ്ടായ മാത്രം എന്റെ വില അറിയൂ കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയൂല എല്ലാവർക്കും ഇന്നവിടെ പുല്ല് വലിയ അതിന് വേദനിപ്പിക്കരുത് റെഗുലേറ്റർ മോശമായിട്ടുണ്ടെന്ന് മൂസക്കിനോട് പറഞ്ഞിരുന്നു മാർച്ച് ഏപ്രിൽ മാസല്ലേ മൂസക്കാക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടാവൂല ഫാത്തിമത്തിനെ ഈ ഫാനൊക്കെ അയച്ചേച്ച് വേണമെങ്കിൽ ഞാൻ അയച്ചിരുന്നു പിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇങ്ങനെ വിശാല മനസ്കൃതിയുള്ള വീട്ടമ്മമാരുടെ വീട്ടിൽ പണിയെടുക്കാൻ എനിക്ക് വല്ലാതെ ഇഷ്ടാ ഫാത്തിമ എങ്ങനെ ഇതൊക്കെ പഠിച്ചു ഫാൻ്റെ ലീഫൊക്കെ ഇങ്ങനെ അയച്ചിട്ട് ഭാറ്റിടാ വീട്ടമ്മമാർക്ക് അന്നൂടത്തെ പണിയുണ്ടോ സുഗുണ എന്തൊക്കെ ആയിട്ടെന്താ പൊരയിലെ പെണ്ണുങ്ങൾ കറിവേപ്പില മാതിരിയാ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാ കൂട്ടാൻ നിർത്താൻ കിട്ടാളു മൂസക്ക് എപ്പോഴെങ്കിലും എടുത്ത് പുറത്തെറിഞ്ഞേ ഓന്റെ സുഗുണോ ഞാനൊരു ഉപമ പറഞ്ഞതാ മോനോ ഈ വിട്ടാള് എന്റെ പെണ്ണുങ്ങൾക്കും ഇതേ പരാതിയാ എല്ലാ പെണ്ണുങ്ങൾക്കും ഇതേ പരാതി ഉണ്ട് വീട്ടിൽ അംഗീകാരം കിട്ടിയില്ലെങ്കിലേ എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് തന്നെയാ തോന്നുക എന്നിട്ട് സുഗുണൻ കെട്ടിയോളെ സങ്കടം മാറ്റം എന്തേത്താ ചെയ്ത് കൊലക്കുറ്റത്തിന് ജയിലിൽ പോണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ല ഇങ്ങനത്തെ ആണുങ്ങൾ ഉള്ള സ്ഥലത്ത് പെണ്ണുങ്ങൾ കൂട്ടായിട്ട് ആത്മഹത്യ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഊങ്ങിച്ചാലൊക്കെ ഓൾഡ് ഫാഷനാ ഫാത്തിമ ഫാസ്റ്റ് കില്ലിംഗ് ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ പല പല വിദ്യകളുണ്ട് ഇതൊക്കെ ചൂടൊപ്പം പോലെ വിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ ചാന്നൊക്കെ പറഞ്ഞ പുസ്തകം പിന്നെ അല്ലാണ്ട് എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്നൊരു പുസ്തകമുണ്ട് വല്യ വേദന ഇല്ലാതെ ചാവാനുള്ള വഴിയൊക്കെ അതിലുണ്ട് വേണമെങ്കിൽ വായിച്ചു നോക്കിയോ വായിച്ചാ പിന്നെ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നും എന്നിട്ട് എന്തേ സുഗുണം ചെയ്യാൻ നീ പൊരയിൽ ഓളൊന്ന് രക്ഷപ്പെടൂല ഇനിയോ എനിക്കതിനുള്ള ചങ്കർപ്പൊന്നും ഇല്ലല്ലോ എന്നെ പോലുള്ള ഒരു നല്ല മനുഷ്യനെ കൊല്ലാൻ ഞാൻ അങ്ങനെ കൊലയാളിയൊന്നുമല്ലല്ലോ എന്നെ കൊല്ലാൻ എനിക്കെങ്ങനെ തോന്നും ഞാൻ പോലെ എന്റെ വീടിന്റെ ഗതി എന്താവും ഈ നാടിന്റെ ഗതി എന്താവും എന്റെ കച്ചവടത്തിന്റെ ഗതി എന്താവും അല്ല പുസ്തകത്തിന്റെ പേരെന്താ പറഞ്ഞേ എങ്ങനെ ആത്മഹത്യ ചെയ്യാം
അയറ്റാലൊന്ന് മാങ്ങണം. ഒരു പേഷ്യന്റുള്ള മരണം അതിന്റെ ഒരു സ്വപ്ന. ഹലോ ദേശപോഷൻ, ഈ വായനശാലല്ലേ? അതെ. ഒരു ബുക്കിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. ഏത് പുസ്തകം? എങ്ങനെ ആത്മഹത്യ ചെയ്യാം? ആ ഉണ്ടല്ലോ. എനിക്ക് ആ ബുക്ക് ഒന്ന് മാണ്ടീനു മേനെ. അതരൂല. എന്താ തരാത്തെ? എന്റെ മൂക്കാട് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, ഓള് അംഗത്വത്തിൽ തന്നാ മതിക്കത്. ആത്മഹത്യ എന്ന പുസ്തകം നിങ്ങൾക്ക് തരില്ലാന്ന് പച്ച മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞു? ആ മോ, ഞാനത് വായിച്ചിട്ട് തിരിച്ചു തരും. പറ്റില്ല, ഇക്കിവിടെ വെക്കാനൊന്നും മാണ്ട. നിങ്ങൾ അത് തിരിച്ചു തരില്ല, നിങ്ങൾ അത് വായിച്ചിട്ട് പോയി ചാവും, പിന്നെ ഞാൻ ആ പുസ്തകം തിരിച്ചു വിടൂല. അല്ല, ഞാൻ ചാവാൻ പോണ കാര്യം ഓനെങ്ങനെ അറിഞ്ഞു? ആ ബുക്ക് വായിച്ച് വായിച്ച് നല്ല ബുദ്ധിച്ചിണ്ടാവും, വായനശാലക്കാരനല്ലേ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ഇത് മതിയേക്കു വെള്ളോ? ആരോട് ചോദിക്കണേ? ആ ബുക്ക് കിട്ടിയില്ലെങ്കിൽ അളവയിൽ ഉണ്ടാകേനു. ഇനി ദേട് പോയി തപ്പും. ഈ ലേടുവും ഞാൻ കണ്ടിനു. ഈ മൂസക്കായി എല്ലാം കൂടി ഏറ്റക്കോ എടുത്തു വെക്കൂ. എല്ലാരും ഞാൻ കാണിച്ചു കൊടുക്കാം. എങ്ങനെ പെടയും? ഇവിടെ സ്ഥലമുണ്ടോ? ആട്ടൊന്ന് പെടിഞ്ഞ് ഇങ്ങോട്ട് പെടഞ്ഞ മിറ്റത്തെ കാവും മാണ്ട. ഇങ്ങോട്ട് പെടിഞ്ഞ് ഒരു അഞ്ചാറ് പെടിച്ചില്ലേ, അപ്പോഴത്തേക്കും ചാവോ? എന്റെ അതില്ലേ, ഇത് മതിയാവോ? മോരുമള്ള തുപ്പി കളിക്കുക? മനുഷ്യവിടെ ദാഹിച്ച് തൊണ്ട വരണ്ടി വരുമ്പോ ഓണ് മോരുമള്ള കുലുക്കുഞ്ഞ് തുപ്പി കളിക്കാണ്. ഇങ്ങോട്ട് കൊണ്ടുപോയി ശരി. പെരയില് വെറുതെ കുത്തിരിക്കുക, അനക്ക് എത്ര വേണമെങ്കിലും മോരുമള്ള കുടിക്കുക. ഇവിടെ പൊരിവലത്തെ തെണ്ടി തിരിഞ്ഞു വരുന്ന ഞമ്മ കുടിക്കാൻ പാടില്ല. മോരുമള്ള കുടിച്ചാ ചത്തു പോയി. അത് ഞമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. നാടകം വെള്ളം കുടിച്ച് നിരാകാരം അവസാനിപ്പിക്കാൻ ഞമ്മൾ കെട്ടിക്കുന്നത്. ഈ എലിവസം കഴിച്ചിരിക്കുക എന്ത് അവസാനിപ്പിക്കാനാ പോണി? അപ്പൊ അനക്കത് വരെ സൂക്കേട് മാറിയില്ലേ? നിങ്ങൾ നോക്കിക്കോളി, ഈ പൊരയിൽ ഒരു മനുഷ്യജീവിയുടെ മാതിരി ജീവിക്കാൻ പറ്റാത്തോണ്ട് ചത്ത് കളയാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതിച്ച് ഞാൻ ചാവും. ഒരു പൊര ഉണ്ടാക്കണം പറഞ്ഞ നിങ്ങൾ കേക്കൂല. അപ്പൊ പരിഹാസോ? റസിയക്ക് ഇത്തിരി പൊന്നും പണ്ടും ഉണ്ടാക്കി വെക്കണം എന്ന് പറയുമ്പോ നിങ്ങൾ പുച്ഛം. മയ്യത്ത് നോക്കിട്ടു നിങ്ങൾ ആ പരിഹാസം ചിരിച്ചിരിക്കൂലേ? അത് നമുക്ക് കാണണോ? അല്ല, മയ്യത്തായി കിടക്കുമ്പോ ഈ കണ്ണടച്ച് കിടക്കൂല. ആ പാട്ടങ്ങോട്ട് ഓഫാക്കിട്ട് കിടക്കടാ. പാതിരക്ക് വെക്കാൻ കണ്ടൊരു പാട്ടോ എന്റെ, ഇല്ലെങ്കി എന്റെ ആർത്തനാഥൻ ഞമ്മളങ്ങോട്ട് നൽപ്പിച്ചാളൂ. എന്തേത്തും ചെക്കനാണിത്? ഐ പാത്തുവോ? പാത്തു അനക്ക് ഉറക്കൊന്നില്ലെന്ന്? നേരത്തെ 11 മണി ആയിടോ. എന്തി അനക്കൊന്നും ഉറക്കൊന്നുമില്ലേ? ഇന്ന് ഞാൻ ഉറങ്ങും മുസാക്ക, സമാധാനമായി ഉറങ്ങും. അപ്പൊ ഈ എല്ലാ ദിവസവും പോത്തുപോലെ കിടന്നുറങ്ങില്ലേ? ഇതാ ഉറക്കമല്ല മുസാക്ക, കിനാവ് കാണാത്തുറക്കം, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാത്തുറക്കം. അങ്ങനെ ഒരു ഉറക്കുണ്ട്? ഉണ്ട്, ഒരിക്കലും ഉണരാത്തുറക്കം. പൊലച്ച കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈമാന്തരാവുകയെ. എനിക്ക് രാവിലെ തന്നെ ഹാർബർ പോയി മീനെടുക്കാനുള്ളതാ. മയ്യത്തിന് എന്ത് മത്തിയും മന്ദയും? മയ്യത്തോ? ഞാൻ മയ്യത്തായി എന്നേക്കുമായി ഉറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. അനക്ക് ഉറങ്ങാനാണെങ്കിൽ മയ്യത്താവുന്നതിന് മുമ്പ് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൂടെ? പിന്നെ മയ്യത്തായിട്ട് കിടന്നുറങ്ങാൻ നിക്കണോ? ഈ
എന്നെ ഉറക്കാൻ അയാൾ ഇപ്പോൾ വരും. അത് ശരി. അന്റെ കെട്ടിയോൻ ഈ കിടപ്പുമുറി ഉള്ളപ്പോ അന്നെ താരാട്ടുപടി ഉറക്കായി ഒരുത്തൻ പുറത്തുനിന്ന് വരുന്നില്ലേ? നാ എനിക്കൊന്ന് കാണല്ലോ, അങ്ങോട്ട് വരട്ടെ. താരാട്ടു പാടാതെ ഒരൊറ്റ വെട്ടിന് അയാൾ എന്നെ ഉറക്കും. അയാൾ ഇപ്പോൾ വരും, ഇവിടെ വരും. ഈ നട്ടപ്പാതിരിക്ക് ആരാണ്ട് എന്നെ കിടത്തുറക്കി അങ്ങോട്ട് വരുന്നത്? ആൾക്കാരെ വെട്ടി ഉറക്കല അവന്റെ പണി. അയാൾ ഒരു വാടക ഗുണ്ടയാണ്, പൈസക്ക് എന്ത് പണിയും ചെയ്യും. അയാൾ എന്തിനിപ്പോ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ വിളിച്ചിട്ട് എന്തിനിപ്പോ അയാൾ ഇങ്ങോട്ട് വിളിക്കാൻ നിന്ന്? ഒറ്റ വെട്ടിന് എന്നെ ഉറക്കാൻ പഠിച്ചോനെ ആത്മഹത്യ ചെയ്യാൻ. ആ എനിക്ക് പേടിയായി. ചത്തില്ലെങ്കിൽ നിങ്ങൾക്കതൊരു കഷ്ടപ്പാടാവില്ലേ? അതുകൊണ്ടാണ് ചാകുന്നത് വരെ വെട്ടാൻ കുട്ടി ബിജുവിനെ ഞാൻ ഏൽപ്പിച്ചത്. അല്ല, അന്നെ വെട്ടിട്ട് ഓനാ ബൈക്ക് പോവോ? വെറുതെ അങ്ങ് പോവില്ല. മൂസക്കായന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൈസയോ? എത്ര പൈസ? വെറും 25,000 രൂപ. എന്റെ ജീവൻ അത്രയെങ്കിലും വിലയുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹം വിലയിട്ടപ്പോൾ ഈ പെരയിൽ എനിക്കില്ലാത്ത വിലയാണ് ഒരു വാടക ഗുണ്ട എനിക്കിട്ടത്. ഈ 25,000 രൂപ ഞാൻ എഴുന്നേറ്റ് കൊടുക്കാനാണ് പത്തു. അറിയില്ല, എന്നെ കൊല്ലുന്നവർക്ക് അത്രയും പൈസ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി. വെറുതെ ആരും സേവനം ചെയ്യില്ലല്ലോ. നമ്മളെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല പത്തു. അപ്പൊ ഞാൻ ചാകുന്നില്ലല്ലേ നിങ്ങളെ വിസ്മോ? കൊല്ലാൻ കൊടുക്ക പൈസ ഇല്ലാഞ്ഞിട്ട്. അല്ല, ഇപ്പണിപ്പോ ഞാൻ തന്നെ ചെയ്താലേ ഓന് വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. ഒരൊറ്റ വെട്ടിന് തീരണം. അയിലെ ആവോലിയൊക്കെ വെട്ടുന്ന പരിചയം എനിക്കുള്ളൂ. ഇനി പൈസ ലാഭിക്കാൻ നിങ്ങൾ തന്നെ അത് ചെയ്താലും കുട്ടിപ്പിച്ചു സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അന്ന ഞമ്മള് ആർക്കും വിട്ടുകൊടുക്കൂല പത്തു. ഈ പോയി പേരെ ഉറങ്ങിപ്പോ. അന്ന ഞമ്മള് പൊന്നു പോലെ നോയിക്കോളാം. അയാളിപ്പോൾ ആ വാതിൽ തല്ലിപ്പൊളിക്കും. പഠിച്ചോനെ, വാടക കൊണ്ടനൊക്കെ പെരയില് വിളിച്ച് കേറ്റാൻ എനിക്ക് എങ്ങനെ തോന്നി പത്തു? എന്റെ സാഹചര്യം മുട്ടുന്നു. അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കും. അതോൻ തന്നെയാ കുടിപ്പിച്ചു. കൊടുവാളായിട്ട് വന്ന് നിൽക്കുക. എന്നാലും വല്ലാത്തൊരു രാത്രിയായി പോയി പത്തു. ഇന്നലെ നെഞ്ചത്ത് പടപടാന്ന് പടച്ചിട്ടേ ഒരു പോള കണ്ണടക്കാൻ പറ്റില്ല. നിങ്ങളെ നെഞ്ച് പടക്കിനെ കേട്ടിട്ട് എക്കി ഓർക്കാൻ വന്നിണ്ടായില്ല. ദഫു മുട്ടണ മയിലുണ്ടായിരുന്നു. എന്തായാലും അന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഇന്ന് പരിഹാരം കണ്ടിക്കണം. റസിയ, മോളെ റസിയ, ഇസ്വാനെ, രണ്ടാളുകൊണ്ട് വരി. എന്താപ്പാ? എന്താണപ്പാ? ഇന്നു മുതല് ഞമ്മള് പറയുന്ന കാര്യം നിങ്ങൾ രണ്ടാള് ശരിക്കും അനുസരിക്കണം. ഉപ്പ പറയേ, പരിഹരിക്കാൻ പറ്റുന്ന കാര്യം ഞങ്ങൾ നോക്കണ്ടേ? ഈ കുടുംബത്തില് ഉമ്മാക്ക് വേണ്ട പരിഗണന സ്നേഹവും നിങ്ങൾ രണ്ടാൾക്ക് കൊടുക്കണം. ശരി, എന്ത് കാര്യവും ഉമ്മാനോട് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഉമ്മ പറയുന്നത് ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേട്ടിരിക്കണം. പിന്നെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്. ആയിക്കോട്ടെ. പിന്നെ അനാവശ്യമായിട്ട് ഉമ്മാനെ കളിയാക്കാൻ പാടില്ല. ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉമ്മാനെ ഉൾപ്പെടുത്തണം. ഉമ്മാനെ ഒരു കാരണവശാലും ഒറ്റപ്പെടുത്താനും പാടില്ല, അവഗണിക്കാനും പാടില്ല. മനസ്സിലായിക്കണോ? രണ്ടാക്കൂ. മക്കളെ കൊടിപ്പിച്ചു വന്നിട്ടത്. ഒരൊറ്റ വെട്ടിന് തീരണം. നല്ലോണം മൂർച്ച കൂട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ തരുമ്പോ തക്കാളി മുറിച്ചാ മുറിയാത്ത സാധനം. ഇപ്പൊ ഒന്ന് മൂർച്ച നോക്കി. പഠിച്ചോനെ, കൊടുവാളുടെ മൂർച്ചൊക്കെ നോക്കി ഉറപ്പ് വരുത്തിട്ടുള്ളൂ വെട്ടാൻ പറയുന്നത്. മക്കളെ, ഉമ്മാനെ അവസാനമായിട്ടൊന്ന് കണ്ടോളിച്ചോ, നോക്കിക്കോളി. ഇന്നലെ രാത്രി തന്നെ കൊടുവാളം വേണമെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ വന്ന് വാതില് കുറെ മുട്ടി, അവസാനം കൈ കഴിച്ചപ്പോ ഞാനങ്ങ് പോയി. ഇത് കൊല്ലം ബിജു അമൂസക്കായി. കൊടുവാളിന്റെ മൂർച്ച ഒട്ടാൻ കൊടുത്തിനു.
രാവിലെ പുട്ടിന് തേങ്ങ പൊളിക്കണ്ടേ കൊണ്ടേ രാത്രി തന്നെ കൊണ്ടുവരാൻ പറഞ്ഞേ. ഞമ്മൾ ഇന്നലെ ഉറങ്ങിപ്പോയിവനെ. സാറില്ല, നിങ്ങൾ ഒരു 25 റുപ്യ ഓനെ കൊടുക്കി. 25 അല്ലേ? നിങ്ങൾ മൂന്നാള് നല്ലോണം നിന്നില്ലെങ്കിൽ ഇതിന്റെ മൂർച്ച നോക്കുന്നത് ഇഞ്ചകത്തിലേക്ക്.